കോവിഡ് കാലത്ത് സംസ്ഥാനത്ത് വ്യാജവാറ്റും അനധികൃത മദ്യവില്പനയും തകൃതി ലോക്ഡൌൺ തുടങ്ങി ഇന്നലെ എക്സൈസ് ലിറ്റർ വ്യാജ ചാരായവും പിന്നാലെ ബെഫ്കോ ഔട്ട്ലെറ്റുകളും ബാറുകളും അടച്ചതോടെയാണ് സംസ്ഥാനത്ത് വ്യാജ മദ്യത്തിന്റെ ഒഴുക്ക് തുടങ്ങിയത് ഇതോടെ കള്ളവാറ്റ് സംഘങ്ങളും സജീവമായി സാനിറ്റൈസർ പോലും ലഹരിയുടെ പുതിയ ചേരുവകളായി ലോക്ഡൌൺ ഒരു മാസത്തോട് അടുക്കുമ്പോൾ ലഹരിവേട്ടയുടെ കണക്കുകൾ പുതിയ ഉയരം തൊടുന്നു കഴിഞ്ഞ ഒരു വർഷം പിടിച്ച വാറ്റിൻ്റെയും വാഷിൻ്റെയും അളവിന് അടുത്തെത്തി കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് മാർച്ച് ഇരുപത്തി അഞ്ച് മുതൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ പിടികൂടിയത് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് ലിറ്റർ വാഷാണ് വ്യാജചാരായ നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളാണ് വാഷ് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ വാറ്റുചാരായവും പിടികൂടി കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ് ലിറ്റർ വാഷും നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത് ലിറ്റർ വാറ്റുചാരവുമാണ് എക്സൈസ് മാത്രം പിടിച്ചത് മദ്യലഭ്യത നിലച്ചത് മദ്യദുരന്തത്തിന് കാരണമാകുമെന്ന കണക്കുകൂട്ടലാണ് എക്സൈസും പോലീസും വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വ്യാജവാറ്റാണ് പോലീസിൻ്റെയും എക്സൈസിന്റെയും ഇപ്പോഴത്തെ തലവേദന കൊറോണ കാലമായതിനാൽ ഓരോ വീട് കേന്ദ്രീകരിച്ചുമുള്ള പരിശോധനയും ഇപ്പോൾ നടക്കില്ല മദ്യലഭ്യത ഇല്ലാതായതിനുശേഷം ആശുപത്രിയിലോ എക്സൈസിന്റെ വിമുക്തി കേന്ദ്രങ്ങളിലോ മദ്യാസക്തി മൂലം ശാരീരിക പ്രശ്നങ്ങളുള്ളവർ എത്തുന്നില്ല ഇതിനു കാരണം വീടുകളിൽ നിർമ്മിക്കുന്ന മദ്യം ആവശ്യക്കാരിലേക്ക് എത്തുന്നതുകൊണ്ടെന്നാണ് സൂചന ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം വ്യാജ വിറ്റതിനും നിർമ്മിച്ചതിനും മുന്നൂറ്റി പതിമൂന്ന് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ലഹരി വില്പന നടത്തിയതിന് നൂറ്റി അമ്പത്തി ഏഴ് കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തു കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം